ഒരാളൊരു ബിസിനസ് തുടങ്ങി, ബിസിനസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് പെടാ പാടാ തുടക്കല്ലേ. അയാൾ പിടിച്ച് സ്വയം വലിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഒരാളെ കൂടി കൂട്ടി. അയാൾ കുഴപ്പമില്ലാത്ത ആളായിരുന്നു, ഒരു കൈ സഹായം. അയാൾക്ക് കുറച്ച് ബിസിനസ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ തോന്നി. അപ്പോൾ അയാൾ ഒരാളെ കൂടെ അങ്ങ് ചേർത്തു. പക്ഷേ അയാൾ നേരത്തെ ആളെപ്പോലെയല്ല. അയാളുടെ ശ്രദ്ധ പലപ്പോഴും പുറത്താ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ്. സംഭവം എപ്പോഴെങ്കിലൊക്കെ ഇയാൾ ഇച്ചിരി സഹായം നൽകുന്നുണ്ട്. ഓക്കെ, അത് അയാൾക്കൊരു സൗകര്യമായിട്ട് തോന്നി. അയാൾ വേറൊരാളെ കൂടെ ചേർത്തു. പക്ഷേ ആ ആള് ഇയാൾ തീരെ ശ്രദ്ധിച്ചില്ല. അയാൾ സഹായിക്കുന്നുണ്ട്, എപ്പോഴാന്ന് അറിയോ? ബിസിനസ് ഇയാളുടെ പ്രവൃത്തി കൊണ്ട് തകരുമ്പോൾ അയാളുടെ കൂടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. ആ സമയത്ത് അയാൾ പ്രവർത്തിക്കും. എങ്ങാനും ബിസിനസ് കരകയറ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിൽ നിന്ന് അയാൾക്ക് എത്ര ഊറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് അയാൾ ശ്രദ്ധിക്കുന്നത്. ഏതായാലും ബിസിനസ് അങ്ങ് മുന്നോട്ട് പോടില്ല. അപ്പോൾ ഒരാളെ കൂടെ ചേർത്തു. അയാൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ്. അയാൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും നീങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് പ്രശ്നമാണ്. എന്താണെന്ന് അയക്കാൻ അറിയില്ല. അത് കാരണത്താൽ അയാൾ പുറകോട്ട് വലിക്കാനാണ് ശ്രമിക്കുന്നത്. അയാൾ പുറകോട്ട് വലിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, അതിൽ ഏറ്റവും ഞാൻ പറ്റിയ ആളെ പിടിച്ച് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. ആ സമയത്താണ് അയാൾ ശ്രദ്ധിച്ചത്. അവിടെ അതാ ഒരു കമ്പനി വളരെ കൂളായിട്ട്, താളാത്മകമായിട്ട്, ചട്ടുലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സംഭവം മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പുള്ളി ബിസിനസ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു കണക്കെടുപ്പ് നടത്തി. എന്താ പ്രശ്നം? രണ്ടാൾക്കാരെ പറഞ്ഞാൽ തന്നെ നേരാക്കാൻ പറ്റാത്ത ആളാണ്, അല്ലെങ്കിൽ അയാളെ നേരാക്കി എടുക്കണമെങ്കിൽ അത്രയ്ക്ക് വലിയ പാടാണ്. അവർ രണ്ടുപേരെ അങ്ങ് പറഞ്ഞയച്ചു. പിന്നെ ഉള്ള രണ്ടാൾക്കാർ ചെറിയ ഉപദേശവും പണി പോകുന്നുള്ള ഭീഷണിയും കൊടുത്തപ്പോൾ അവന്മാർ റെഡിയായി. അപ്പോൾ ഇവരെയും കൂട്ടി അയാൾ കൂളായിട്ട് തുടങ്ങി. പിന്നെ അയാൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ആളെയും ശ്രദ്ധിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ ബിസിനസ് വളരെ കൂളായിട്ട്, താളാത്മകമായിട്ട്, ചടുലമായിട്ട് വേഗത്തിൽ പോകാൻ തുടങ്ങി. ഇതാണ് ജീവിതമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും സ്ഥിതി. ചിലപ്പോൾ മനുഷ്യന്മാരാവും പ്രശ്നക്കാർ, ചിലപ്പോൾ സാഹചര്യങ്ങളാവും. എന്തായാലും സംഗതി വലിച്ചിട്ട് പോകണില്ലെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് പുറകോട്ട് പോയി ഒന്ന് ചെക്ക് ചെയ്യണം നല്ലത്. എവിടെയൊക്കെ പ്രശ്നങ്ങൾ കിടക്കണം, അത് പരിഹരിച്ചാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റും.